ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഹാങ്ങി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതിന് മുന്നായിട്ട് നമ്മുടെ നാട്ടിൽ മൊത്തം കൊറോണയുടെ സീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ്, വീട്ടിൽ സേഫായിട്ടിരിക്കുക, ആവശ്യങ്ങൾക്ക് മാത്രം വെളിയിൽ പോവുക, മാക്സിമം വീട്ടിൽ നിന്ന് വെളിയിൽ പോവാതിരിക്കുക, എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള ആർട്ട് വർക്കൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് വേണ്ടത് ഇങ്ങനത്തെ ഒരു നോട്ട് ബുക്കിൻ്റെ ചട്ടയാണ്. നോട്ട് ബുക്കിൻ്റെ രണ്ട് വശമുള്ള ചട്ട നമുക്ക് ആവശ്യമാണ്. എന്നിട്ട് ഇത് രണ്ട് പീസാക്കി നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ, നല്ല വൃത്തിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു സ്ക്വയർ വരയ്ക്കണം. അപ്പോൾ സ്ക്വയർ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ അതിൻ്റെ നാല് വശത്തെ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഒരേ മെഷർമെൻറ്റിൽ തന്നെ എടുക്കുന്നതായിരിക്കും ചുട വൃത്തി ഉണ്ടാവുക. അങ്ങനെ എടുത്ത ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കത്രികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലേഡോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ കത്രികയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ നമ്മളെക്കൊണ്ട് കഴിയാവുന്ന മാക്സിമം നീറ്റ് തന്നെ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ പുറത്തേക്ക് വാൾ ഹാങ്ങിൻ്റെ പുറത്തേക്ക് കാണുന്ന ഭാഗമാണ് നമ്മൾ ഈ കട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വാൾ ഹാങ്ങിങ് ഒരു വൃത്തിയില്ലാത്ത ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല നീറ്റായിട്ടുള്ള ഫീല് കിട്ടാൻ വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം നല്ല നീറ്റ് തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് നോട്ട് ബുക്കിൻ്റെ രണ്ട് പീസല്ലേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേ, അതിൽ മറ്റേ പീസും നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ മെഷർമെൻറ്റ് നമ്മളിതിന് എടുത്ത മെഷർമെൻ്റ് ഇല്ലേ, ആ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് മറ്റേ നോട്ട്ബുക്കിൻ്റെ പീസും നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. സെയിം മെഷർമെൻറ്റ് തന്നെ, സെയിം മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരു നീറ്റില്ലാത്ത ഫീലാവും. അപ്പോൾ സെയിം മെഷർമെൻറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇങ്ങനെ മാർക്ക് ചെയ്താൽ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാൻ ഇച്ചിരൂടെ സുഖമായിരിക്കും. അപ്പോൾ നമുക്ക് മെഷർമെൻ്റ് ഒന്നും തെറ്റിപ്പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല, നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സുഖത്തിന് വേണ്ടി, അതായത് നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ ഒരു സിമ്പിളായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ആദ്യം ബ്ലേഡായിട്ട് ചെയ്ത്. പിന്നെ ഞാൻ ഫുള്ളും ചെയ്തെടുത്ത കത്രിക വെച്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിതാ ഞാൻ കാണിക്കുന്ന നൂലില്ലേ, ഇതുപോലത്തെ ഊളൻ നൂലാണ് നമുക്ക് വേണ്ടത്. ഈ ഊളൻ നൂല് ഞാൻ എടുത്തിരിക്കുന്ന കളർ റെഡും വൈറ്റുമാണ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റെഡും വൈറ്റും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വെളിയിൽ പോയി പർച്ചേസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനീ കാണിക്കുന്ന ഇതുപോലെ നമ്മൾ ക്രോസായിട്ട് ഈ ഊളൻ നൂല് ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ കാണിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഇതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന്. അപ്പം ഞാൻ ഇതിന് യൂസ് ചെയ്തത് സൂപ്പർ ഗ്ലൂ ഒക്കെയാണ് യൂസ് ചെയ്ത്. കുറച്ച് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചത്. ഇത് ഊളൻ നൂലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഏത് ഗം ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഫെവിക്കോളോ ഏത് ഗം വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ഈ വൈറ്റ് നൂലില്ലേ, അത് ഈ ക്രോസിൽ ചെയ്യണം. അപ്പോൾ ഒരു ത്രെഡിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് പിന്നെ മറ്റേ ത്രെഡിൻ്റെ മുകളിൽ പിന്നെ മറ്റേ ത്രെഡിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ വന്ന് എടുക്കാൻ. നമ്മൾ ഈ പായൊക്കെ മെടഞ്ഞെടുക്കില്ലേ, പായൊക്കെ മെടഞ്ഞെടുക്കുന്ന പോലെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതാ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ മറ്റേ പീസില്ലേ, ആ പീസും ഇത് നമ്മൾ നന്നായിട്ട് ജോയിൻ്റ് ആക്കുക, ഗം ഉപയോഗിച്ച് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. പിന്നെ ഇതാ ഇതുപോലത്തെ ഒരു കളർ പേപ്പറോ, കളർ പേപ്പർ വേണമെന്നില്ല, നമുക്ക് ജസ്റ്റ് കളർ ചെയ്താലും മതി. ഞാൻ കളർ പേപ്പർ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് കളർ പേപ്പർ ഒട്ടിച്ചു എന്നുള്ളൂ. ഇല്ലാത്തവർക്ക് കളർ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ കളർ പേപ്പർ ഒട്ടിച്ച ശേഷം കളർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ കളർ പേപ്പർ ഒട്ടിച്ച ശേഷം കളർ ചെയ്യുമ്പോൾ ഇച്ചിരി നീറ്റ് ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തൊട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആ സെയിം മെഷർമെൻറ്റിൽ വെട്ടിയെടുത്ത് ഞാനിപ്പോൾ ഇതൊട്ടിക്കുകയാണ്. അപ്പോൾ ഒട്ടിക്കാൻ നിങ്ങൾക്ക് ഫെവിക്കോളോ ഏത് ഗമ്മാന്ന് വെച്ചാൽ യൂസ് ചെയ്യുക, കാരണം പേപ്പറല്ല, പേപ്പർ ഏത് ഗമ്മ വെച്ചിട്ടും ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ശേഷം നമുക്കിത് കളർ ചെയ്തെടുക്കണം. ഞാൻ ഇത് ഫുള്ളായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതാ ഇതുപോലത്തെ ഒരു ബോക്സാണ്. ഈ ബോക്സ് ഞാൻ ഫ്ലെക്സിക്കൊക്കെ വാങ്ങിച്ചപ്പോൾ ഉള്ള അതിൻ്റെ ബോക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് അത് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ കളർ ചെയ്യും. നിങ്ങൾക്ക് ഏതിൻ്റെ ബോക്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മുടെ മെഡിക്കൽ സ്റ്റോപ്പിൽ നിന്ന് കിട്ടുന്ന മരുന്നിൻ്റെ ബോക്സ്, അതുപോലെ തന്നെ കോൾഗേറ്റ് അങ്ങനത്തെ പേസ്റ്റിൻ്റെ ഒക്കെ ബോക്സൊക്കെ യൂസ് ചെയ്യാം. ഓയിൽമെൻസിൻ്റെ ബോക്സ് എന്തൊക്കെ യൂസ് ചെയ്യാം.
ഞാനിപ്പോൾ എനിക്ക് കിട്ടിയൊരു ബോക്സ് വെച്ച് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഈ വാൾ ഹാങ്ങിങ്ങിൽ ഒട്ടിച്ചെടുക്കാം. അതിന് ഞാൻ യൂസ് ചെയ്തത് ഫ്ലക്സ് ഗ്ലൂക്കാണ്, പെട്ടെന്നൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം യൂസ് ചെയ്തത്. നോർമൽ ഗം ഉപയോഗിച്ചാലും ഒട്ടിച്ചെടുക്കാം, ഞാനിപ്പോൾ പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ വെക്കാൻ ഫ്ലവറൊന്നും ഞാൻ മേക്ക് ചെയ്യുന്നില്ല, ഞാനിവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഫ്ലവർ ഉണ്ട്. അപ്പോൾ ആ ഫ്ലവർ അതിലിടാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാൾ ഹാങ്ങിങ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ വാൾ ഹാങ്ങിങ്ങിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, സിമ്പിളായിട്ടില്ല, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നൊരു ഇതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എനിക്കറിയാവുന്ന ഡൗട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ക്ലിയർ ചെയ്തുതരും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.